നമസ്തേ. അപ്പോൾ നമ്മളിന്നിവിടെ പറയുന്ന വിഷയം പിഴവുകൾ വരുത്തിയിട്ടില്ല എന്ന പ്രസ്താവനയാണ് ഏറ്റവും വലിയ നുണ എന്നുള്ളതാണ്. പിഴവുകൾ വരുത്തിയിട്ടില്ല എന്ന പ്രസ്താവനയാണ് ഏറ്റവും വലിയ നുണ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ നുണ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഉറപ്പോടുകൂടിയ ഒരു പ്രസ്താവന, അതിനെയാണ് ഏറ്റവും വലിയ നുണ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിൽ ഇത്തരക്കാരാരാണോ, ഇത്തരത്തിൽ ചിന്തിക്കുന്നവരാരാണോ, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരാരാണോ, നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടില്ല, നമ്മൾ ശരി മാത്രമേ ചെയ്തിട്ടുള്ളൂ, നമ്മളങ്ങനെയൊന്നും പ്രവർത്തിക്കുകയില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അത് തന്നെ വീണ്ടും 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 ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ഭാഗം നമ്മൾ വ്യക്തമാക്കി മാറ്റാൻ, നമ്മുടെ ഭാഗം നമ്മൾ കൃത്യതയുള്ളതാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു സൂചന അവിടെ നൽകുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളതിനെ പലതരത്തിൽ വിമർശിക്കുമ്പോൾ, പലതരത്തിൽ അതിനെ രൂപപ്പെടുത്തുമ്പോൾ, അത് മറ്റുള്ളവർക്ക് ഒരു നല്ല ഒരു സൂചനയാണോ നമ്മൾ നൽകുന്നത്? അവർക്ക് തൃപ്തികരമല്ലാത്ത സൂചനയാണ് നമ്മൾ നൽകുന്നതെങ്കിൽ നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിലുപരി നമ്മളത് ചെയ്തിട്ടില്ല 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 എന്ന് പറയുമ്പോൾ അതൊരു തരത്തിൽ കേൾക്കുന്ന വ്യക്തിക്കോ അതുമല്ലെങ്കിൽ നമുക്ക് തന്നെയോ അത് നമ്മളെ കൂടുതൽ നമ്മൾ മിനുക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ ആയിത്തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ നമ്മൾ തന്നെ മിനുക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിലുപരി നമ്മളെ മറ്റുള്ളവരാണ് മിനുക്കിത്തേക്കാൻ ശ്രമിക്കേണ്ടത്. നമുക്ക് നമ്മളെ മിനുക്കാം, പക്ഷേ നമ്മൾ നമ്മളെ തന്നെ മിനുമിനുക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ മിനുക്കാം, നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ മിനുമിനുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പ്രവൃത്തി മറ്റുള്ളവരാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായി അവതരിപ്പിക്കാം, വ്യക്തമായി പറയാം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതിലുപരി നമുക്കൊന്നും തന്നെ ചെയ്യാനുള്ള അവകാശമില്ല എന്നുള്ളതാണ്. നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്, പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്, നമ്മുടെ സ്വാതന്ത്ര്യം നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും മറ്റുള്ളവർ തീരുമാനിക്കണം എന്താണ് ഏതാണ് എന്ന്. നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ശരി, അത് മറ്റുള്ളവർ തീരുമാനിക്കുമ്പോഴാണ് അതിന് പവിത്രത അവിടെ ഉണ്ടാകുന്നത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.